ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രാങ്കിൻ്റെ എപ്പിസോഡ്സാണ്. ആ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വഴി വരുവായിരുന്നു. നമ്മൾ നേരെ നമ്മൾ വൈസിറ്റിയിലോട്ട് പോകുന്ന വഴി വെച്ചാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ അവിടെ വെച്ചാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമ്മൾ നേരെ വൈസിറ്റി പോയിട്ട് ടോമിനെ കാണണം. ബിക്കോസ് നമ്മുടെ ജിമ്മി വൈസിറ്റിയിൽ എവിടെയോ പെട്ട് കിടക്കുകയാണ്. പക്ഷേ നമുക്ക് എവിടെയാണെന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ നമ്മളവിടെ ചെന്ന് ടോമിയിലൂടെ അന്വേഷിച്ചാൽ മാത്രമേ നമുക്ക് ജിമ്മി എവിടെ പോയി, ജിമ്മി എന്തിനാ പോയെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്താണ്, എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് ടു 100K ആണ്. അത് മാത്രമേ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കയറി ഫോളോ ചെയ്യാത്തവർ എന്തായാലും കയറി ഫോളോ ചെയ്തേക്കുക. ബിക്കോസ് 100K ആകുമ്പോൾ ഞാനൊരു വലിയ ഗിവ് അവേ നടത്തുന്ന ഒരു ഫോൺ തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പോൾ എന്തായാലും മറക്കാതെ അത് പോയി ഫോളോ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെവർ നമ്മൾ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ടോമിയുടെ അടുത്താണ് പോകണം. ടോമി എന്തോ സർപ്രൈസ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഏതോ ബൈക്കോ എന്തോ കാറോ എന്തോ നമുക്ക് കാര്യം ഒന്നും അറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകുന്ന നേരെ വീഡിയോയിലോട്ട് കിടക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ട്രെവറും ഫ്രാങ്ക്ലിനും കൂടി ഞാൻ നേരെ അങ്ങോട്ട് പോകാൻ പോകണം. അപ്പോൾ നമ്മുടെ യൂറസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് മാറ്റ്മാട്രോസിൻ്റെ വണ്ടി. തൽക്കാലം ഇതിൽ ട്രാക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ബിക്കോസ് റഷ്യൻ മാഫിയ നമ്മളെ തപ്പി തന്നെ നടക്കുന്നുണ്ട്. നമ്മളെ കിട്ടി അവർ തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കംപ്ലീറ്റ്ലി ബുള്ളറ്റ് പ്രൂഫും ഫയർ പ്രൂഫും ബോംബ് പ്രൂഫും ആയ കാറാണെന്ന് വെച്ചാൽ എന്ത് ചെയ്താലും അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ടയർ പോലും പൊട്ടത്തിലിപ്പോൾ അത് വണ്ടി വളരെ ക്ലീൻ വണ്ടിയാണ്. അടിപൊളി വണ്ടിയാണ്. വണ്ടിയുടെ എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കലക്കം ശബ്ദം ട്രവർ ബാക്കി കയറുക്കും. ഓക്കെ, ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ശബ്ദമുണ്ട് വണ്ടി. സെറ്റാണ് വണ്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിന് അങ്ങോട്ട് പോകണം. എയർപോർട്ടിൽ ഓക്കെ, നമ്മൾ എയർപോർട്ടിൽ പോകണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ലെസ്റ്ററിനൊന്ന് വിളിച്ച് നോക്കണം എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളും ഉണ്ടാവരുത്. പിന്നെ എയർപോർട്ടിൽ ഇപ്പോൾ സേഫ് ആണോ നമ്മൾ നോക്കണം. ബിക്കോസ് ഏത് നിമിഷവും നമുക്ക് അറ്റാക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സേഫ് ആക്കണം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ലെസ്റ്ററിനെ വിളിച്ച് കാര്യം ചോദിച്ചേക്കാം ഗൈസ്. ഓക്കെ, ലെസ്റ്റർ നമ്മൾ വിളിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ലെസ്റ്ററിൻ്റെ ഹൈഡോളിലോട്ട് വരാനാണ്. മൈക്കിളും കൂടി വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ബിക്കോസ് മൈക്കിളിന് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. നമ്മൾ മൂന്ന് പേരും കൂടി പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് പേരുള്ളതുകൊണ്ട് എന്ത് അറ്റാക്ക് വന്നാലും നമുക്കത് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ ഹൈഡോളിലോട്ട് പോകണം ഗൈസ്. അപ്പോൾ ലെസ്റ്ററിൻ്റെ ഹൈഡൗട്ട് ഇത്തിരി ദൂരെയാണ്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അവിടെ പോയേ പറ്റൂ. ഇവിടെയാണ് ലെസ്റ്ററിൻ്റെ ഹൈഡൗട്ട്, തൊട്ടടുത്ത് തന്നെ, വലിയ ദൂരമൊന്നുമില്ല. പക്ഷേ അവിടെ പോയിട്ട് മൈക്കിളിനെ പിക്ക് ചെയ്തിട്ട് വേണം ഗൈസ് നമുക്ക് പോകാൻ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിട്ട് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹൈഡൗണ്ട് അങ്ങോട്ടേക്ക് പോയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹൈഡൗണ്ട് അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമ്മളൊരു വഴി പോയാൽ നമ്മുടെ ഹൈഡൗണ്ടിലോട്ട് എത്താം. അപ്പോൾ ഇതുവരെ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ പുതിയ സ്യൂട്ടൊക്കെ മേടിച്ചിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ടോമിനെ കാണാൻ പോകുമ്പോൾ അത്യാവശ്യം ഫോമലായിട്ട് പോകണം. അതുകൊണ്ടാണ് എൻ്റെ മോനെ. ഓക്കെ, ഈ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഫുള്ള് ബുള്ള ഇടിക്കുക, എപ്പോഴടിക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ പോയി കറക്റ്റ് അടിച്ചു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ വണ്ടി അത്രയും പവറുമാണ്. കൂടാതെ ഫുള്ളി ആർമേഡാണ് വണ്ടി. എന്ന് വെച്ചാൽ എത്ര വെടി വെച്ചാലും വണ്ടി ഇടിച്ചാലും വണ്ടിക്ക് ഒന്നും പറ്റത്തില്ല. ആ വണ്ടി, ഈ വണ്ടിയുടെ ഗുണം അതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വണ്ടി ഉപയോഗിച്ച് നടക്കുന്നത്. ഓ, എൻ്റെ പൊട്ടൊരു രക്ഷയിലട്ടെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹൈഡൗട്ട്. അപ്പോൾ നമ്മുടെ മൈക്കിൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നൈസായിട്ട് അടുത്തോട്ട് കയറാം. ലൈറ്റ് ഓണാക്കി വെക്കാം, അല്ലെങ്കിൽ ഒന്നും കാണത്തില്ല. ഓക്കെ ഗൈസ്, നമ്മൾ താഴോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ മൈക്കിൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവർക്ക് ഇതാണ് നമ്മുടെ ഹൈഡ് ഔട്ട് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ ലെസ്റ്റർ ഒളിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആർക്കും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ വണ്ടിയിലാണ്, എൻ്റെ വണ്ടിയിലാണ് ആ കിടക്കുന്നതൊക്കെ. നമുക്കിവിടെ ജീവാഗൻ ഉണ്ട്, കൂടാതെ ഒരു സൂപ്പർ ഉണ്ട്, കൂടാതെ മിനി കൂപ്പർ ഉണ്ട്. പിന്നെ നമ്മുടെ താറും കിടക്കുന്നുണ്ട്. പിന്നെ ജി ടി ആർ ഒക്കെ നമ്മുടെ മാഡ്രാസിൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ നൈസായിട്ട് നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് മൈക്കിളിനെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ, ഈ വണ്ടി ഇവിടെ നിർത്തിയേക്കാം. മൈക്കിളിൻ്റെ അടുത്ത് ലെസ്റ്ററിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞിട്ട് നമ്മൾ പോവേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലെസ്റ്റർ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ലെസ്റ്റർ പറഞ്ഞത് ഒന്നും പേടിക്കാനില്ല. നമ്മുടെ എയർപോർട്ടൊക്കെ ക്ലിയർ ആണ്. വൈസിറ്റി ഇൻ്റർനാഷണൽ എയർപോർട്ടും ക്ലിയർ ആണ്. ടോമി ചിലപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. ടോമിയുടെ ഗാർഡ്സ് അവിടെ വണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ടോമി യൂണിവേഴ്സിറ്റി മാൻഷനിലോട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ മൈക്കിൾ, മൈക്കിൾ അപ്പോൾ നമുക്ക് സമയം കളയണ്ട. മൈക്കിൾ എന്തോ ഫോണിലാണ്, ഇപ്പോൾ ഇത്തിരി തിരക്കിലാണെന്ന് വെച്ചാൽ രണ്ട് ദിവസമായിട്ട് അതേ വന്ന് ഓടിക്കാറുണ്ട്. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയേക്കാം. ഇപ്പോൾ മഴ പെയ്യാൻ പോകണമെന്നൊക്കെ പറയണ്ടായിരുന്നു. മൈക്കിൾ ഭയങ്കര ടെൻഷനിലാണ്. പുള്ളി ഇപ്പോഴും ഫോണിൽ തന്നെ ഇങ്ങോട്ട് ഇരിക്കുവാണ്. എൻ്റെ അമ്മ മൈക്ക് ഫ്രാങ്ക്ലിൻ്റെ കയ്യിൽ ഇങ്ങനെ ചോര വന്നു. അപ്പോൾ നമ്മൾ നൈസായിട്ട് പുറത്തോട്ട് വേണം ഗൈസ്. പുറത്തോട്ട് പോയിട്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് നമുക്ക് നേരെ നമ്മൾ പറക്കാൻ പോകുന്ന ഒരു വൈസിറ്റിയിലോട്ടാണ്. കുറേ നാളായി നമ്മൾ വൈസിറ്റി പോകണമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതുവരെ നമുക്ക് പറ്റിയില്ല. പിന്നെ അത് കൂടാതെ നമ്മൾ ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ടോമി അവിടെ നമുക്ക് വേണ്ടി കുറച്ച് സർപ്രൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഉടനെ തന്നെ അവിടെ എത്തണം. ചിലപ്പോൾ മാറ്റിമെട്രോസും വരുന്നു പറഞ്ഞു. എന്ന് വെച്ചാൽ സീൻ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവരെത്തുന്നതാണ് പറഞ്ഞത്. പക്ഷേ സീൻ മിക്കവാറും കയ്യിൽ നിന്ന് പോകില്ല. ബിക്കോസ് നമ്മൾ മൂന്ന് പേരുണ്ട്. അല്ല, നമ്മൾ ഇതുവരെ നമ്മൾ GTA 5 നമ്മൾ മൂന്ന് പേര് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ജയിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. എന്നാലും എത്രത്തോളം ഗാർഡ്സ് എത്രത്തോളം ആൾക്കാരുണ്ടാവും നമുക്ക് ഒരു പിടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വലിയൊരു അറ്റാക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ എയർപോർട്ടിൻ്റെ അവിടെ എത്താറുണ്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രൈവറ്റ് ജെറ്റ് അല്ല,
പ്രൈവറ്റ് ഹെലികോപ്റ്ററാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ മാറ്റിമെട്രാസിൻ്റെ തന്നെ പ്രൈവറ്റ് ഹെലികോപ്റ്ററാണ്. അപ്പോൾ അത് കണ്ട ആരും നമ്മളൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ വല്ല പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അറ്റാക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതാണെങ്കിൽ ഫുള്ളി ഇൻകോഗ്നിറ്റോ ആണ്, ആർക്കും എവിടെ പോയാലും മനസ്സിലാവാത്തൊരു പ്രത്യേക ടൈപ്പ് ഹെലികോപ്റ്ററാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോമി നമുക്കൊരു ഗിഫ്റ്റ് വരുന്നതായിരിക്കും. നമ്മുടെ ടോമി, നമ്മൾ ബൈക്ക് സിറ്റിയിലുള്ള ടോമി. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൈക്കാണ്. അപ്പോൾ ഞാൻ ബൈക്കിനെ കുറിച്ച് ഒരു ക്ലൂ തരായിരുന്നു വെച്ചാൽ ബൈക്ക് ഓറഞ്ച് കളറും പിന്നെ അത് മാത്രമല്ല ഓഫ് റോഡ് ബൈക്കും കൂടിയാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ മനസ്സിലായെന്ന് കരുതുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എനിക്കും അറിയത്തില്ല, നമുക്കിപ്പോൾ ഒരുമിച്ച് എന്തായാലും കാണാം. പക്ഷേ തൽക്കാലം നമുക്ക് അതിന് മുമ്പ് എന്തായാലും ജസ്റ്റ് കമൻറ്റ് ബോക്സ് എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ എത്താനായിട്ട് ഇവിടെ ഗാർഡ്സ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് തന്നെയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഈ വണ്ടി അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാർക്ക് ചെയ്യാം. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ മൈക്കിളുണ്ട്, ട്രെവർ ഉണ്ട്. മൈക്കിൾ ഫുൾ ടൈം ബിസിയാണ്, ഇപ്പോൾ ഏതോ ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്താൻ പോവുകയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ നൈസായിട്ട് പോയി വണ്ടിയിൽ കയറാം. അവർ പതുക്കെ നടന്ന് വെറ്റെ കയറി 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 എല്ലാവരും കയറിക്കും. അപ്പോൾ വൈ സീറ്റ് എനിക്കൊന്ന് ബാക്കിലോട്ടാണോ ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും വണ്ടിയുടെ അകത്ത് കയറിയിട്ടൊന്ന് നോക്കാം ഗൈസ്. ഓക്കെ, എൻ്റെ എല്ലാവരും മൈക്കിൾ ഇപ്പോഴും എന്താ ഫോണിൽ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യം നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മൾ പോകാൻ പോകുന്നത് വൈ സിറ്റിയിലോട്ടാണ്. കുറേ നാളായി നമ്മൾ വൈ സിറ്റിയിലോട്ട് പോയിട്ട്. അപ്പോൾ അവിടെ ചെല്ലും പറയാം അവിടുത്തെ സ്ഥിതി ഇപ്പോൾ എന്താണ്. അവിടെ കാറുകളൊക്കെ മാറിയിട്ടുണ്ടാവും, കുറേ വ്യത്യാസങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അതൊന്നും കൊണ്ടും വയ്ക്കേണ്ട, ഇനി നമുക്ക് നമ്മുടെ വൈ സിറ്റിയിൽ വെച്ച് കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ വൈ സിറ്റീൻ്റെ അവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ ശേഷം നമ്മൾ വൈ സിറ്റി ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. നമ്മൾ ലോസ് ആൻഡോസിൽ നിന്നുള്ള ജേർണി ആയിരുന്നു, അപ്പോൾ അത്യാവശ്യം സമയം എടുത്തു. അതാണ് നമ്മുടെ ലോസ് ആൻഡോസ്, അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട്. നമ്മൾ കറങ്ങിയാണ് വന്നത്, നമ്മുടെ സിറ്റിയുടെ ഏറ്റവും ബാക്ക് സൈഡിൽ കൂടെ വേണം പോകാൻ. അപ്പോൾ നമ്മുടെ ഗാർഡ്, നമ്മുടെ ടോമിയുടെ ഗാർഡ്സ് ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യണ്ടാവുന്നതാണ് പറഞ്ഞത്. നമുക്കൊരു വണ്ടിയും തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ്, മിക്കവാറും യൂറസ് തന്നെ ആയിരിക്കും. നമുക്ക് ചെല്ലും പറയും ഓക്കെ, നമ്മൾ ലാൻഡിങ് ഗിയർ ഒക്കെ താഴോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോസ് നമ്മൾ വൈ സിറ്റി വന്നിട്ട് ഒത്തിരി നാളായി. നമുക്ക് വൈ സിറ്റിയിൽ കുറേ കാര്യങ്ങളൊക്കെ നോക്കാനും ചെയ്യാനൊക്കെ ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ജിമ്മീനെ കണ്ടെത്തണം, അതാണ് നമ്മുടെ മെയിൻ കാര്യം. ഓക്കെ, അവിടെ ആൾക്കാർ നിൽക്കണമെന്ന് തോന്നുന്നു, അതാണ് നമ്മുടെ ഡ്രോപ്പ് ഓഫ് പോയിൻറ്റ്. നൈസായിട്ട് അവിടെ പോയി ലാൻഡ് ചെയ്യട്ടെ. അവന്മാർ അടിച്ച് കൊന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം തീരും. അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ പോവാം, പതുക്കെ പോയില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ ഫ്രണ്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത്യാവശ്യം കറക്റ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ലാൻഡിങ് ആയിരുന്നു. നമുക്കെന്തായാലും നൈസായിട്ട് ഇറങ്ങി, കലറും എനിക്ക് ട്രവറൊക്കെ ഇറങ്ങിക്കും. അങ്ങനെ മൈക്കിൾ ഫോൺ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നേരത്തെ ഇത്രയും മൈക്കിൾ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ടോമിയുടെ ഗാർഡ്സാണ്, നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നമുക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു ആ യൂറസ് അപ്പോൾ ഇതെടുത്തിട്ടായിരിക്കും നമ്മൾ ടോമിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ പുള്ളിനോട് സംസാരിക്കാം, എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാം. ഹലോ സാർ, അപ്പോൾ ടോമി എപ്പോഴാണ് വരാം, നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുക ടോമിനെ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഗാർഡ് എന്താ പറഞ്ഞത്, നമ്മുടെ ടോമിയുടെ ജനറൽ ഗാർഡാണ്, ഈ ഗാർഡിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡാണിത്. അപ്പോൾ പുള്ളി പറഞ്ഞ ടോമി ഇപ്പോൾ ഇത്തിരി ബിസിയാണ്, അപ്പോൾ വൈകിട്ടാകുമ്പോൾ നമ്മുടെ ഓഷ്യൻ ക്ലബിൻ്റെ അവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അതുവരെ ഈ വണ്ടി എടുത്ത് ഇവിടെയൊക്കെ കറങ്ങിക്കോളാനാണ് പറഞ്ഞത്. ടോമി എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് വന്ന് കാണുന്നതായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ അവിടെ പുള്ളി മെയിൻറ്റെയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. ഇവിടെ ടോമിക്ക് സ്വന്തമായിട്ട് ടോമിയുടെ ഹെലികോപ്റ്റേഴ്സും പ്ലെയിനൊക്കെയാണ് ആ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ വണ്ടി കയറി പോയിക്കോളാൻ പറഞ്ഞു. നൈസായിട്ട് ഈ വണ്ടി സ്റ്റാർട്ടാക്കാം. നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന യൂറസ് പോലത്തെ തന്നെ ഒരു വണ്ടി തന്നെയാണ്. എൻ്റെ മോനെ, ആ ശബ്ദമുണ്ട്. സെറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ വണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം, അതാണ് നമുക്ക് നോക്കണം. നമ്മൾ ഒത്തിരി നാളായി നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇത് വഴിയൊന്നും നമുക്ക് ഒരു പിടിയില്ല ഗൈസ്. എൻ്റെ മോനെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ടോമി വരാമെന്ന് പറഞ്ഞ ഹോട്ടൽ കണ്ടത്, ഓഷ്യൻ വ്യൂ ഹോട്ടൽ. ഇവിടെയാണ് നമ്മുടെ ടോമി വൈകിട്ട് കാണാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കും പോണത്. അപ്പോൾ നിങ്ങൾ ജി ടി വൈ സിറ്റി കളിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഹോട്ടലൊക്കെ ഏതാണെന്ന്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. ടോമിയുടെ മാൻഷനിലോട്ട് ഇപ്പോഴല്ല, മിക്കവാറും രാത്രി നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ. പക്ഷേ തൽക്കാലം നമ്മളോട് ഇപ്പോൾ കറങ്ങി നടന്നോളാനാണ് അവർ പറഞ്ഞത്. പിന്നെ ടോമിക്കൊരു ഷോറൂമും കാർ ഷോറൂമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പോയി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്ക് അതിനുപരി നമുക്ക് ജിമ്മിയെ കണ്ടെത്തണം ഗൈസ്. അതിനാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. എൻ്റെ മോനെ, നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അന്ന് വൈ സിറ്റി നമ്മൾ വിട്ടപ്പോൾ ഒരു യൂറസ് കൊണ്ട് തിരിച്ചു വരുന്നു ഗൈസ്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം ഇവിടെ എന്തൊക്കെയുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് എൻ്റെ മോനെ യൂറസ് വരെ കത്തിച്ച് കത്തിച്ചാണ്ട പോണ ഗൈസ്. ഓക്കെ, വണ്ടി രക്ഷയില്ല കേട്ടോ. ഇവിടെ പണ്ടൊരു എപ്പോഴും ആംബുലൻസ് ഒക്കെ കിടക്കും. ഈ സ്ഥലമൊക്കെ അങ്ങോട്ട് മാറി, ഇത്രയും കൂടി അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കറങ്ങി നടക്കാം, വൈകിട്ടാകുമ്പോൾ ടോമിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം.
അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ടോമി പറഞ്ഞ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈ സീറ്റൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നടക്കുമായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് രാത്രി ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് സണ്ണൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഹോട്ടലിൽ പോകാം, അവിടെ ടോമി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്താ കാര്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് ടോമിനെ പോയി കണ്ടാലും മാത്രം കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ ജിമ്മിനെ തപ്പിയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്, പക്ഷേ നമുക്ക് രണ്ട് ബൈക്കും എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ കുറച്ച് പണികളും ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ വൈ സിറ്റിയിലെ മെയിൻ സ്ട്രീറ്റ് ഗൈസ്. ഇവിടെയായിരുന്നു നമ്മുടെ വൈ സിറ്റിയിൽ നമ്മുടെ മിഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ വൈ സിറ്റി കളിച്ച ഒരാളാണ് നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ എന്തായാലും മനസ്സിലാവും. അപ്പോൾ എന്തോ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ എന്തോ പഴയ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെ ഉണ്ട്. എൻ്റെ മോനെ വൈ സിറ്റി ഒരു രക്ഷയില്ലോട്ടെ ഗൈസ്. അപ്പോൾ കുറേ നാളെ നമ്മളിവിടെ വരണം എന്ന് കരുതിയിട്ട്, അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിനൊരു ടൈമൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ടോമി നമുക്ക് വേണ്ടി ഒരു ബൈക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ബൈക്കാണ് നമുക്ക് ഇതുവരെ അറിഞ്ഞുകൂടെ, ഞാൻ നിങ്ങളോട് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് വീഡിയോ എന്തായാലും നമുക്ക് ആ ബൈക്ക് കിട്ടുന്നതായിരിക്കും, പക്ഷേ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പണി നമ്മളെ കൊണ്ട് ടോമി ചെയ്യിപ്പിക്കും, അത് ഉറപ്പാണ്. ചുമ്മാ ഒന്നും തരാൻ പോകണില്ല. ഇവിടെ ഇവിടെ ഒരു ഹോട്ടലിലായിരുന്നു പുള്ളി ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു ഹോട്ടൽ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് തന്നെയാണ് ഹോട്ടൽ. നമുക്ക് നൈസായിട്ട് വണ്ടി ഇവിടെ എവിടെയെങ്കിലും കയറ്റിയിട്ടേക്കാം. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്തിട്ടേ ഗൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ വണ്ടിയിൽ? ആ എല്ലാവരും ഉണ്ട്. അവിടെ മൈക്കിൾ ഉണ്ട്, ട്രവർ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി സംസാരിക്കാം. ഇതാണ് നമ്മുടെ ടോമിയുടെ ഗാർഡ്സ് ആണ്. ഓക്കെ ഗൈസ്, ഇത് ടോമിയുടെ വണ്ടിയുടെ കോൺവോയ് ആണ് കേട്ടോ. കുറേ വണ്ടികളുണ്ട് പുള്ളിക്ക്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന യൂറിസ് ഒക്കെ തന്നെയാണ്. യൂറിസ് ഉണ്ട്, പിന്നെ മെർസിഡീസ് ബെൻസ് എസ് ക്ലാസ് ഉണ്ട്. എസ് ക്ലാസ്സിൻ്റെ ഏതും ബ്രാബസ് ആണ് ഏറ്റവും കൂടിയ മോഡൽ തന്നെയാണ് ഗൈസ്. പിന്നെ നമ്മുടെ റോൾസ് റോയ്സ് ഫാൻഡും ഉണ്ട്. ഇതും ഒരു അടിപൊളി മോഡൽ. ഇതാണെന്ന് വിചാരിക്കും ടോമിയുടെ വണ്ടി. പിന്നെ ലാംബോർഗിനി ബുഗാട്ടി ഒക്കെ ഉള്ളതാണ്, പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല. എൻ്റെ അമ്മ, ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ കണ്ടോ, ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കട്ടെ. എൻ്റെ മോനെ, നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇൻറ്റീരിയർ ഒന്നും രക്ഷയില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ഫ്രണ്ടൊക്കെ ഒന്ന് പോയി തുറന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എല്ലാ ഡോറും തുറന്നിട്ടാൽ മിക്കവാറും ടോമി നമ്മളെ പിടിച്ചടിക്കും. ഡ്രൈവർ ഒന്നും മാറിയിരുന്നു, എന്നും ഡോർ അടച്ചോട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ ഡോറൊക്കെ അടച്ചു. നമുക്ക് ജസ്റ്റ് ഈ ഗാർഡിൻ്റെ അടുത്ത് പോയി ചോദിക്കാം ടോമി എവിടെയെന്ന്. ഹലോ സാർ, അപ്പോൾ ടോമി അകത്തുണ്ടോ? അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ ടോമിയുടെ ഗാർഡ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, മോളിൽ ടോമി വെയിറ്റിംഗ് ആണ്. ടോമിയുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട്. അവരെന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് എത്രയും പെട്ടെന്ന് മോളിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നൈസായിട്ട് മോളിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, എൻ്റെ അമ്മ, ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയാം. മൈക്കിൾ എന്താ, മൈക്കിൾ പെട്ടെന്ന് വന്നു. ഓക്കെ, ഇവിടെയും ഗാർഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ മുകളിലായിരിക്കും തോന്നുന്നു. അപ്പോൾ മോളിൽ പോയി നോക്കാം ഗൈസ്. ഓക്കെ, എനിക്ക് ഇവിടെ എന്താ ഒന്ന് അടി ഉണ്ടാക്കാൻ പറ്റവൻ, അടി ഉണ്ടാക്കാൻ പറ്റുമല്ല. തോക്കെടുത്തവൻ, ആ കുഴപ്പമൊന്നുമില്ല, വേറെ സീനൊന്നുമില്ല. നമുക്ക് വെറുതെ അടിയൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് നേരെ മോളിൽ പോയി ടോമിനെ കാണാം. ടോമി എന്താ പറയാൻ പോകണേ നമുക്ക് ഒരു പിടിയില്ല ഗൈസ്. നമുക്ക് മോളിൽ ചെന്നാൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ നൈസായിട്ട് മോളിലോട്ട് പോകണം. അപ്പോൾ ഇവന്മാർ വരേണ്ടതെന്ന്. ഓക്കെ, അവരവിടെ നിൽക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് എന്തായാലും ടോമിയുടെ അടുത്ത് പോയി സംസാരിക്കാം. എനിക്ക് തോന്നുന്നു അവന്മാർക്ക് വരാൻ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ട്രവറും മൈക്കിളും താഴെ തന്നെ നിന്നത്. അപ്പോൾ ഈ സീനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞൂടെ, ഈ വഴിയൊക്കെ. ബിക്കോസ് ഇത് നമ്മുടെ വൈ സിറ്റിയിൽ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടോമി ഉണ്ടാവുമെന്ന് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ടോമി ദേ അവിടെ നിൽക്കുന്നുണ്ട്. കുറേ നാളത്തെ ശേഷം നമ്മൾ ടോമിനെ ഇങ്ങനെ ഫൈനലി കണ്ടത് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഹലോ ടോമി, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ ടോമി എന്തായാലും നമ്മളെ ഭയങ്കരമായിട്ട് സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറേ നാളായി വെയിറ്റ് ചെയ്യണമെന്നും പുള്ളി പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടി എല്ലാ സെറ്റപ്പും നമ്മൾ ടോമിയുടെ മാൻഷനിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ടോമി ചിലപ്പോൾ ഇന്നൊരു ബിസിനസ് മീറ്റിംഗ് കാരണം ചിലപ്പോൾ നമ്മുടെ ലോസ് ആൻഡോസിലോട്ട് പോകും. അതിനാണ് ഇവർ വന്നിരിക്കുന്നത്, ഇവരൊക്കെ ലോസ് ആൻഡോസിലുള്ളത് തന്നെ. അപ്പോൾ ടോമിനോട് പറഞ്ഞ് നമുക്ക് വേണ്ടി നമ്മളൊരു ബൈക്ക് ടോമി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ. അത് കൂടാതെ ജിമ്മിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ടോമിയുടെ ഫ്രണ്ട് നമ്മൾ പരിചയപ്പെടും. പുള്ളിയാണ് അവിടുത്തെ ഹാക്കർ മെയിനായിട്ട്, പുള്ളി കണ്ടുപിടിച്ചിരുന്നാണ് ടോമി പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേറെ കാര്യത്തിന് ടെൻഷൻ അടിക്കേണ്ട, ടോമി ഇപ്പോൾ തൽക്കാലം പോയിക്കോളാം പറഞ്ഞു, നേരെ മാൻഷനിലോട്ട് വിട്ടോളം പറഞ്ഞു. ടോമി ചിലപ്പോൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ഇവിടേക്ക് പോകും, നമ്മുടെ ലോസ് ആൻഡോസിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരു ഒട്ടും വൈകിട്ട് നേരെ നമ്മുടെ ടോമിയുടെ മാൻഷനിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ബൈക്ക് പോയി കണ്ടുപിടിക്കാനും വന്നു. ബൈക്ക് ഇപ്പോൾ പുള്ളിയുടെ കയ്യിലില്ല, അത് ഇവിടുത്തെ ഒരു വേറൊരു ഗ്യാങ് ഉണ്ട്. ഇവിടെയും ലോസ് ഗ്യാങ് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ ലോസ് ഗ്യാങ്ങിൻ്റെ കയ്യിൽ തന്നെയാണ് ആ ബൈക്ക് ഇരിക്കുന്നതെന്നാണ് നമ്മൾ ടോമി പറഞ്ഞത്. അപ്പോൾ അത് പോയി നമ്മുടെ അടുത്ത് എടുക്കാനാണ് ഫസ്റ്റ് പറഞ്ഞത്. പക്ഷേ ടോമിക്കും ആ ബൈക്ക് ഭയങ്കര താല്പര്യമുണ്ട്, നമുക്കും അതുപോലെ തന്നെ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ നമുക്കത് പോയി എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബിക്കോസ് നമ്മൾ മൂന്ന് പേരുണ്ട്, അതുകൊണ്ട് മിക്കവാറും എടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ട്രെവറും മൈക്കിളും ഫ്രാങ്ക്ലിനും ഒരുമിച്ചിറങ്ങിയാൽ പിന്നെ അറിയാമല്ലോ നിങ്ങൾക്ക് സീൻ എന്താണ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം. എന്നിട്ട് ബിക്കോസ് നമ്മൾ മൈക്കിളോടൊന്ന് കയറാൻ നോക്കിയിട്ട് ഇതുവരെയും കയറാൻ പറ്റിയില്ല കേട്ടോ. അതായത് നമ്മുടെ ട്രെവർ ഇവിടെ നിൽക്കുന്നുണ്ട്. മൈക്കിളെ, നമുക്ക് എന്തായാലും പോവാം. നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്ക് പോയിപ്പിക്കാം. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ മാൻഷനിൽ പോയി നമ്മൾ ടോമിയുടെ ഹാക്കറിനെ കാണുമ്പോൾ, ടോമിയുടെ ഹാക്കറാണ് നമുക്ക് വേണ്ടി ജിമ്മിനെ സെറ്റാക്കി തരാൻ പോകുന്നത്. അവനൊക്കെ പേടിക്കാനൊന്നുമില്ല, എല്ലാം സെറ്റാണ്, നമ്മുടെ ഹാക്കർ എല്ലാം ചെയ്തോളെന്നാണ് ടോമി പറഞ്ഞത്. ടോമി വരാമെന്ന് പറഞ്ഞു എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ. അപ്പോൾ തൽക്കാലം നമുക്ക് യൂറിസ് എടുത്ത് നേരെ നമുക്ക് മറ്റ് രണ്ട് ഐലൻഡ് ഉണ്ടല്ലോ, ആ രണ്ടാമത്തെ ഐലൻഡിൽ പോകാനാണ് നമ്മൾ ടോമി പറഞ്ഞത്.
ഓക്കെ അവന്മാരിത് എവിടെയാണ്? ബാ ബാ ബാ, കയറി കയറി, സമയമില്ല സമയമില്ല, പെട്ടെന്നൊന്ന് കയറിക്കോ, പെട്ടെന്നൊന്ന് കയറിക്കോ, ഒട്ടും സമയമില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നേരെ പോകാൻ പോണത് എനിക്ക് ഒരു പിടിയില്ല. നമ്മൾ മൂന്ന് പേരുണ്ട്, അതാണ് ആ കൂടെയുള്ള നമ്മുടെ ധൈര്യം ഗൈസ്. അപ്പം നമുക്ക് നേരെ അപ്പുറത്തെ ഐലൻഡിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ തന്നെ അടുത്ത ദിവസമായി, നമ്മൾ വണ്ടിയിൽ തന്നെ കിടന്ന് തുടങ്ങി അടുത്ത ദിവസം ആക്കി. അപ്പോൾ നമ്മൾ ടോമി നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഒരു വണ്ടി പുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വണ്ടി ഇപ്പോൾ നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. ഇവിടെ നിന്ന് ലോസ് ഗ്യാങ് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ അവരുടെ കയ്യിലാണ് നമ്മുടെ ടോമി പറഞ്ഞ വണ്ടി വണ്ടി ഇരിക്കുന്നത്. അതൊരു KTM ബൈക്കാണ്. ഇപ്പോൾ നമ്മുടെ ഷോറൂമിൽ നമുക്ക് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ KTM ബൈക്സും ഉണ്ട്. എല്ലാ KTM ബൈക്സ് എന്ന് വെച്ചാൽ KTM ഡ്യൂക്ക് ഉണ്ട്, 390 ഉണ്ട്, പഴയ RC ഉണ്ട്, പുതിയ RC ഉണ്ട്, എല്ലാം വണ്ടിയും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു ഓഫ് റോഡ് വണ്ടി മാത്രമില്ല KTMൻ്റെ അഡ്വഞ്ചർ. ആ വണ്ടിയാണ് നമ്മൾ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എവിടെയാണ് നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്? ഇവിടെ ഉള്ളത് എൻ്റെ വൈസിറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല, ഇവിടെ ചെറിയൊരു യൂണിറ്റ് അവർക്കുണ്ട്. അപ്പോൾ അവിടെയാണ് വണ്ടി ഇരിക്കുന്നതാണ് നമ്മൾ ടോമി പറഞ്ഞേക്കുന്നത്. പക്ഷേ ടോമി കൂടെ വരാത്തതെന്ന് വെച്ചാൽ ടോമിക്ക് ഡയറക്റ്റ് ഇറങ്ങി കളിക്കാൻ പറ്റില്ല. ഇറങ്ങനെ ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ ടോമിക്ക് ഇവിടെ താമസിക്കേണ്ടതാണ്. അപ്പോൾ അതൊരു ഇഷ്യൂ ആവും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി നമുക്ക് വേണ്ടി ഹാക്കറിനെ വെച്ച് നമ്മുടെ ജിമ്മി അവിടെ നിന്ന് കണ്ടെത്തി തരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വേണ്ടി ഇതിന് ഈ സംഭവം ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ യൂണിറ്റ്. വണ്ടികളൊന്നും കാണുന്നില്ല ഈ പരിസരത്ത് എവിടെയാണെന്നാണ് ടോമി പറഞ്ഞത്. പക്ഷേ ഇവിടെ ഒന്നും കാണാം. ഓക്കെ, നമ്മുടെ ഇത് ഈ ടാക്സി സെൻറ്ററൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയേക്കാം. ഓക്കെ, ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കണം, അതിൻ്റെ മുമ്പ് നമുക്ക് പോയേക്കാം. ഇതൊക്കെ ടോമിയുടെ തന്നെയാണ്. ഓക്കെ ഗൈസ്, എനിക്ക് ഇവിടെ അത്താണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എൻ്റെ മോൻ, ഇത് തന്നെ നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ യൂണിറ്റ്, ഫുള്ള് ലോസ് ഗ്യാങ് ആണ്. നമുക്ക് ഈ വഴി വല്ല ബാക്കിൽ കൂടെ വല്ല കയറി എത്ര പേരുണ്ടെന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ നോക്കാം ഗൈസ്. നമുക്ക് ഈ വഴി കയറാം. ഓക്കെ, ഈ വഴിയൊക്കെ കയറാൻ പറ്റും തോന്നുന്നു, പക്ഷേ നമുക്കൊരു ഐഡിയ ഇല്ല. ഓക്കെ, നമുക്ക് ഓക്കെ ഇവിടെ ഒരു എക്സ്കേറ്റർ ഉണ്ട്. ഓക്കെ ഗൈസ്, ഈ ഇവിടെ നമ്മുടെ ലോസ് ആൻഡോസ് പോലെ അല്ല, അധികം സ്ഥലം ഒന്നുമില്ല നമുക്ക് വണ്ടി ഒളിപ്പിച്ച് കയറാനൊന്നും. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് തന്നെ കയറി അടിക്കണം എന്നാണ് തോന്നുന്നത്. നമുക്ക് വേറെ മോളിൽ വല്ല ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ ജസ്റ്റ് നോക്കാം. എൻ്റെ മോനെ ഗൈസ്, രണ്ട് സ്നൈപ്പർ മോളിൽ നിൽക്കുന്നുണ്ട്. നൈസ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം ഗൈസ്. ഇവിടെ ഇതിൻ്റെ അകത്ത് വന്ന് എന്താണ് പറമ്പോ. ഓക്കെ ഗൈസ്, നമ്മുടെ ലോസ് ആൻഡോസ് സിറ്റിയൊക്കെ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ ലോസ് ആൻഡോസ് ആ കാണുന്നത്. നമുക്ക് അവിടേക്ക് എത്തണം, പക്ഷേ അതിനുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, ഇത് നല്ലൊരു എയിമുള്ള സ്ഥലമാണ്. നമുക്ക് ഇവിടെ നിന്ന് സ്നൈപ്പ് ചെയ്ത് അവന്മാർ തീർക്കുക ഗൈസ്, അല്ലെങ്കിൽ അവിടെ ഡയറക്റ്റ് കയറി അടിക്കാൻ തന്നെ അവന്മാർ നമ്മൾ അടിച്ച് തീർത്ത് കളയും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ രണ്ട് പേര് നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, രണ്ട് പേരും അടിച്ച് തീർത്തിട്ടുണ്ട്. വേറെ ഇഷ്യൂ ഒന്നുമില്ല, ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവന്മാർ അറിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് കരുതുന്നു. വെച്ചാൽ സൈലൻസ്ഡ് ഇതായിരുന്നു, ഗണ്ണായിരുന്നു, അതുകൊണ്ട് അവരറിയാൻ ഒരു ചാൻസും ഇല്ല. വണ്ടിയും കൂടെ കൊണ്ടുപോണ്ട, ഇവിടെ നിർത്തിയേക്കാം, ഇവിടെ നിർത്തിയിട്ട് അടിക്കുക ഗൈസ്. ഓക്കെ, ഈ ഗൺ കുഴപ്പമില്ല. ഓക്കെ, ഈ ഗൺ വേണ്ട, നമുക്ക് എത്തിയേ. ഓക്കെ, എൻ്റെ മോനെ അവർ കണ്ടുണ്ട് ഗൈസ്. നമുക്ക് നൈസായിട്ട് എല്ലാവരും തീർക്കണം. ഓക്കെ, എൻ്റെ മോനെ. ഓക്കെ, റീലോഡ് ചെയ്യും, റീലോഡ് ചെയ്താൽ അടിക്കുക. ആ പെൺ, ഓക്കെ ആ പെണ്ണ് അവിടെ ഇരുന്ന് അടിക്കണ്ടേ. നമുക്ക് സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ എന്തായാലും അകത്ത് കുറേ ആൾക്കാരുണ്ട്. ബാ ബാ ബാ, മൈക്കിൾ ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ നൈസായിട്ട് തീർത്തു വിടും. നമ്മൾ കറക്റ്റ് ടീമായിരുന്നു, കറക്റ്റ് അവരുടെ മെയ് തന്നെ കൊണ്ട്. ഓക്കെ, എൻ്റെ മോനെ. ഓക്കെ, നല്ല ഹെഡ് ഷോട്ടായിരുന്നു. ഓക്കെ, റീലോഡ് 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 റീലോഡ്. ഓക്കെ, എൻ്റെ പൊന്നെ മൈക്കിൾ വണ്ടി അടിച്ച് പൊട്ടിക്കല്ലേ എൻ്റെ മോനെ. ഇവനൊക്കെ എങ്ങോട്ട് ഓടിപ്പോണേ? ഓക്കെ, മുകളിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, റീലോഡ് എടുത്ത് അടിച്ചില്ലെങ്കിൽ നമ്മൾ എന്തായാലും തീരും. നമ്മൾ ഓൾമോസ്റ്റ് കവറൊക്കെ ഇട്ട് അടിക്കണം കൈസ്. എൻ്റെ മോനെ, നൈസായിട്ട് കൊള്ളണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു വലിയ യൂണിറ്റാണ് നമ്മുടെ ലോസ് ഗ്യാങ്ങിൻ്റെ. അപ്പോൾ എത്രയും പെട്ടെന്ന് കയറി അടിച്ചില്ലെങ്കിൽ ഇവന്മാരൊക്കെ നമ്മുടെ ജിമ്മിയുടെ മിസ്സിങ്ങിൻ്റെ പുറകെ. പക്ഷേ ജിമ്മി അവിടെയൊന്നും ഒരു പിടിയും കിട്ടിയില്ല ഇതുവരെ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഒരു മോളെടുത്ത് നിൽക്കുന്നു. ഓക്കെ, അവൻ അടിച്ചിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് കയറി കളിക്കുക. പക്ഷേ ആ വണ്ടി ഇപ്പോൾ കത്ത് പിടിക്കുക. എൻ്റെ മോനെ, ആ ഗ്യാപ്പാണ്, ഗ്യാപ്പിൽ കയറട്ടെ. ഓക്കെ, നമുക്ക് ഒളിച്ചിരുന്ന് അടിക്കുക. എൻ്റെ മോനെ, എല്ലാം വണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. ഇവന് ചത്തില്ലേ? ഓക്കെ, അവൻ ചത്തുണ്ട്. നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് കറവറെടുത്ത് അടിക്കും. പിന്നെ നമ്മുടെ ടോം ഇത്ര വലിയ ടാസ്ക് നമുക്ക് തരുന്ന് കരുതിയില്ല. എൻ്റെ മോനെ. ഓക്കെ, അഞ്ച് പേരെ തീർത്തിട്ടുണ്ട്. ആ ഒരു ഇത് നമ്മൾ ഓരോ പ്രാവശ്യം റീലോഡ് ചെയ്ത്.
എൻ്റെ ഒരു കുന്ന ആൾക്കാരവിടെ നിൽക്കുന്നുണ്ട്. കയറി അടിക്കാൻ. ഓക്കെ ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും തീർന്നു എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇപ്പോഴും തീർന്നിട്ടില്ല കേട്ടോ എൻ്റെ മോനെ. അത് തീർന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അകത്തൊക്കെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എവിടെയാണെന്നും ഒരു പിടിയില്ല. എവിടെ നിന്നൊക്കെയോ വഴി വരുന്നുണ്ട് നമുക്്ക്. ഓക്കെ ഗൈസ്, അത് തീർത്തിട്ടുണ്ട്. ഗൈസ്, ഇതിൻ്റെ അകത്ത് ആളുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മോനെ, ബാക്കിൽ നിന്ന് ആളുവൻ. എൻ്റെ മോന്, പട തന്നെ വരുന്നുണ്ട് അവിടെ നിന്ന്. ഗൈസ്, ഇവന്മാരെ. ഓക്കെ, ഈ ഗൺ വെച്ച് ഗണ്ണ എൻ്റെ ബുള്ളറ്റ്. എൻ്റെ മോനെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ രക്ഷിച്ചില്ലട്ടോ. അല്ലാതിന് അടിച്ചങ്ങൾ തീർത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വന്ന വണ്ടി എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ആൾക്കാർ. നമുക്ക് പിസ്റ്റൾ എടുത്തു പോവാം. ഇങ്ങനെ അടുത്തുണ്ട്, പെട്ടെന്ന് ഫയർ ചെയ്താൽ ചത്തു പോയിക്കോളും. നമുക്ക് നല്ലൊരു പിസ്റ്റൾ എടുത്തിട്ട് പോവാം. ഓക്കെ, എൻ്റെ മോനെ, അതാരാണ് അതാരാണ്? നിനക്ക് വേറെ എവിടെ നിന്നാ വന്നേക്കേണ്ട ഗൈസ്? ഓക്കെ ഗൈസ്, എല്ലാത്തിനും ഓൾമോസ്റ്റ് തീർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മുടെ വണ്ടി ഇരിക്കുന്നത് മിക്കവാറും. എൻ്റെ മോനെ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ടോമി പറഞ്ഞ വണ്ടി. KTMൻ്റെ 390 അഡ്വെഞ്ചറാണ് ഗൈസ്. അപ്പം നമ്മുടെ ഷോറൂമിൽ ഈ വണ്ടി ഇല്ലാത്തൊരു വണ്ടിയാണ്. അപ്പം നമ്മുടെ ടോമി നമുക്ക് വേണ്ടി സെറ്റാക്കിയ വണ്ടിയാണ്. പക്ഷേ കയ്യിൽ നിന്ന് പോയതുകൊണ്ടാണ് നമ്മളായിട്ട് ലോസ് ഗ്യാങ്ങിന് തീർത്ത് എടുക്കേണ്ട വന്നത്. നമുക്ക് നൈസായിട്ട് ഈ വണ്ടി പുറത്തോട്ട് എടുക്കാം ഗൈസ്. ആരെങ്കിലും കയറ്. എൻ്റെ മോനെ, നമുക്ക് അതിൻ്റെ അകത്തുള്ള വണ്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചളഞ്ഞേക്കാം. നമുക്കൊരു തെളിവ് നമുക്ക് വെക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നൈസായിട്ട് അത് തീർത്തേക്കാം. ഇതും വെച്ച് കത്തിച്ചങ്ങോട്ട് വിടാം ഗൈസ്. ഓക്കെ, നമുക്ക് ഈ വണ്ടിയുടെ ചുറ്റും അങ്ങോട്ട് ഒഴിച്ചേക്കാം. ഓ, ഇത് ഒഴിച്ച് വരുമ്പോഴേക്ക് 2 ദിവസം എടുക്കാം. നമുക്ക് ജസ്റ്റ് സ്റ്റിക്കി ബോംബ് ഇല്ല. പൊന്നിൻ്റെ ഡ്രൈവർ മാറി കിടക്കുക, അല്ലെങ്കിൽ ഇപ്പം ചാവും താൻ. അപ്പോൾ ഇതൊക്കെ ലോസ് ഗ്യാങ്ങിൻ്റെ മെയിൻ വിൻറ്റേജ് കളക്ഷൻസാണ്. അതൊക്കെ തന്നെ നമ്മൾ നശിപ്പിച്ച് കളയണം ഒരു രീതിയിൽ. നമ്മൾ എന്തായാലും ജിമ്മീനെ കൊണ്ടുപോയത് അവന്മാർ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിതൊന്നും ചെയ്യാതെ നമ്മളെല്ലാം കോംപ്രമൈസ് ആക്കുക എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇനി എന്തായാലും നടക്കത്തില്ല ഗൈസ്. നമുക്ക് എന്തായാലും അത് പൊട്ടിക്കാം. എൻ്റെ മോനെ, എല്ലാം പൊട്ടിച്ച്. ഇനി ഇതും ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ. ഇതെല്ലാം പൊട്ടിച്ച് കളഞ്ഞേക്കാം. ഓക്കെ ഓക്കെ, ആ വണ്ടിയിൽ ഒരെണ്ണം കൂടി കൊടുത്തേക്കാം. ഇവിടെ ഒരെണ്ണം കൂടി കൊടുത്തേക്കാം. ഓക്കെ ഓക്കെ, ആരെങ്കിലും ബൈക്ക് കയറിക്കോ, എന്നിട്ട് ആരെങ്കിലും യൂറിസ് എടുത്ത് നമുക്ക് നേരെ നമ്മൾ വേഴ്സിറ്റി മാൻഷനിലോട്ടാണ് പോകണേ ഗൈസ്. അപ്പോൾ ഓക്കെ, മൈക്കിൾ കയറി. ഡ്രൈവറേപ്പാ, കുഴപ്പമില്ല നമുക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ യൂറിസ് അവിടെ കിടക്കുന്ന അവിടെ സേഫാണ്, വേറെ സീനൊന്നുമില്ല. ഇവിടെ കയറിയാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ആ ഓക്കെ, എല്ലാം പൊട്ടിക്കാൻ പോവുക നമ്മൾ. ഓക്കെ, എൻ്റെ മോനെ, ഒരു രീതിയിൽ ഒന്നും ബാക്കി വെച്ചില്ല. ഡ്രൈവർ ബാ ബാ ബാ, നമുക്ക് അടുത്ത ലോസ് ഗ്യാങ് വന്നതിന് മുമ്പ് പെട്ടെന്ന് യൂറിസി കയറി എന്നെ ഫോളോ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ സമയത്ത് പോകാം ഇവിടെ. ആംബുലൻസും നമ്മുടെ ഫയർ എഞ്ചിനൊക്കെ വന്നിട്ട് കെട്ടെന്ന് കയറി കെട്ടെന്ന് കയറി. ഓക്കെ, എൻ്റെ പൊന്ന് ഡ്രൈവർ. ഓക്കെ, നമ്മൾ യൂറിസായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കഴിച്ച് നമ്മുടെ ബൈക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ പോണ നമുക്ക് പണ്ടൊരു നമ്മൾ എൻ്റെ വ്യൂർസ് എൻ്റെ പൊന്ന ഡ്രൈവർ ഡ്രൈവർ ഓടിക്കണം ഓടിക്കലും. ഓക്കെ ഗൈസ്, നമ്മളെ മിക്കവാറും പുള്ളി തട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. നമുക്ക് എങ്ങനെയെങ്കിലും നല്ലൊരു റോട്ടിൽ കയറണം, അല്ലെങ്കിൽ ഡ്രൈവർ ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ആൾക്കാണെങ്കിൽ തലയ്ക്ക് വലിയ സ്ഥിതി ഇല്ലാത്തതുകൊണ്ട്. എൻ്റെ മോനെ, പുള്ളി വരുന്ന വരലുണ്ടോ? ഓക്കെ ഗൈസ്, പുള്ളി പുറകെ തന്നെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് താഴത്ത് ഇങ്ങോട്ട് കയറാം ഗൈസ്. ഇത് പുള്ളി എങ്ങോട്ട് പോകണം, നേരെ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. എനിക്ക് നല്ല യൂട്ടേൺ എടുക്കാൻ പോയിട്ടുണ്ടാവണം. പുള്ളി അങ്ങോട്ട് പോയി, അതേ പോണു പുള്ളി. പുള്ളി എനിക്കിവിടെ കറങ്ങി വരാനുള്ള പരിപാടിയാണ്. ഡ്രൈവർ പുറകെ വന്നോ? ഈ മണ്ടൻ എന്താ കാണിക്കണം. ഓക്കെ, ഡ്രൈവർ വന്നോളും ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ ടോമി വേഴ്സിറ്റി മാൻഷനിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ പുതിയ ബൈക്കായ നമ്മുടെ KTM അഡ്വഞ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ വേഴ്സിറ്റി മാൻഷനിലാണ്. അവിടെ പോയിട്ട് വേണം ഹാക്കറായിട്ട് സംസാരിച്ച് നമ്മുടെ ജിമ്മി എവിടെയായിരുന്നു
നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്താണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺത്രോട്ട് 100K ആണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിലേക്ക് ഒരു ഫോളോ ചെയ്താൽ എന്തായാലും ഒരു ഫോളോ ചെയ്തേക്കുക ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ള ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ YCT ജസ്റ്റ് ഒന്ന് റോം ചെയ്യാൻ പോയി. എന്നിട്ട് നേരെ വേഴ്സിറ്റി മാഷനിൽ പോയി ഹാക്കറിനെ വെച്ച് നമ്മൾ ജിമ്മി അവിടെ നിന്നുള്ള മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നു. അത് അടുത്ത വീഡിയോയിൽ തന്നെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും